Hello friends, plus one physics chapter 10 mechanical properties of fluids part 1 video ilekku ella kootarkkum swagatham. Nammal ee video il discuss cheyan povunna topic aanu 10.1 introduction, 10.2 pressure. Ningala text ile aadithe rendu topic galaanu nammal ee video il discuss cheyan povunnathu. So namukku topic ilekku varam. 10.1 introduction. Nammal ee chapter ilekku kadakkunnathinu munne thottu munnulla chapters il padicha concept galaanu onnu rigid body. റിജിഡ് ബോഡി എന്നാൽ ഇതൊരു സോളിഡ് ബോഡിയാണ്. നമ്മൾ ഈ സോളിഡ് ബോഡിയിലോട്ട് എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുകയാണ്, എക്സ്റ്റേണൽ ഡീഫോമിങ് ഫോഴ്സ് കൊടുക്കുകയാണ്. ഇങ്ങനെയുള്ള എക്സ്റ്റേണൽ ഡീഫോമിങ് ഫോഴ്സ് കൊടുത്താൽ കൂടി ഇതിൻ്റെ ഷേപ്പിനോ സൈസിനോ യാതൊരു ചേഞ്ചും ഇല്ലെങ്കിൽ ഇത്തരം ബോഡീസിനെ വിളിക്കുന്ന പേരാണ് റിജിഡ് ബോഡി. ഇനി മറ്റൊരു കൂട്ടം ബോഡീസ് ഉണ്ട്. ആ ബോഡീസിൽ നമ്മൾ എക്സ്റ്റേണൽ ഡീഫോമിങ് ഫോഴ്സ് കൊടുത്താൽ അതിൻ്റെ സൈസിനും ഷേപ്പിനുമൊക്കെ മാറ്റം സംഭവിക്കും. എങ്കിൽ അത്തരം ബോഡീസാണ് പ്ലാസ്റ്റിക് ബോഡി അല്ലെങ്കിൽ ഇലാസ്റ്റിക് ബോഡി. നമ്മൾ ഇത്തരം ബോഡീസിനെ കളക്റ്റീവായി നോൺ റിജിഡ് ബോഡീസ് എന്നാണ് വിളിക്കുന്നത്. എന്നാൽ ഈ ചാപ്റ്റർ നമ്മൾ പഠിക്കുവാൻ പോകുന്നത് ഫ്ലൂയിഡ്സിനെ പറ്റിയാണ്. ഇത്തരം മാറ്റേഴ്സിന് ഫ്ലോ ചെയ്യാൻ കഴിവുണ്ട്. സോ ഫ്ലോ ചെയ്യാൻ കഴിവുള്ള മാറ്റേഴ്സിനെ വിളിക്കുന്ന പേരാണ് ഫ്ലൂയിഡ്സ്. സോ ഈ ചാപ്റ്ററിൻ്റെ പേരാണ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്. ഫ്ലൂയിഡ്സിൻ്റെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് എന്താണ്, അവയിലേക്ക് ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, അതിൻ്റെ എന്തെല്ലാം പ്രോപ്പർട്ടീസാണ് അതിനടങ്ങിയിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുവാൻ പോകുന്നത്. നമുക്കറിയാം ബേസിക്കലി ഫ്ലോ ചെയ്യുവാൻ ശേഷിയുള്ളത് ലിക്വിഡ്സിനും ഗ്യാസിനുമാണ്. പക്ഷേ നമ്മൾ ഈ ചാപ്റ്ററിൽ മെയിൻലി പഠിക്കുവാൻ പോകുന്നത് ലിക്വിഡ്സിനെ പറ്റിയാണ്. സോ നമ്മൾ ഈ ചാപ്റ്ററിൽ വിശദമായിട്ട് ലിക്വിഡ്സിൻ്റെ എല്ലാത്തരം പ്രോപ്പർട്ടീസും പഠിക്കും. ഇനി ഗ്യാസിനെ പറ്റിയാണെങ്കിൽ ഇനി വരുന്ന ചാപ്റ്റേഴ്സായ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസിൽ നമ്മൾ വിശദമായി ഗ്യാസിനെ പറ്റി ഡിസ്കസ് ചെയ്യും. ഈ ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായും മൂന്ന് സെക്ഷനായിട്ടാണ് ഫ്ലൂയിഡ്സിനെ പറ്റി പഠിക്കുന്നത്. അതിൽ ഒന്നാണ് ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ്. നിശ്ചലമായിരിക്കുന്ന, റെസ്റ്റിലിരിക്കുന്ന ഫ്ലൂയിഡ്സിനെ പറ്റിയാണ് നമ്മൾ ആദ്യ ഭാഗത്ത് പഠിക്കുവാൻ പോകുന്നത്. സോ ഒരു വെസലിൽ അല്ലെങ്കിൽ ഒരു ബീക്കറിൽ, ഒരു പാത്രത്തിൽ നമ്മൾ ഫ്ലൂയിഡ്സിനെ നിശ്ചലമായി വെച്ചിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ആ ഫ്ലൂയിഡിന് എന്തെല്ലാം പ്രോപ്പർട്ടീസ് ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ആദ്യ ഭാഗത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം ഒഴുകുന്ന ഫ്ലൂയിഡിനെ, ഫ്ലോ ചെയ്യുന്ന ഫ്ലൂയിഡിനെ പറ്റി പഠിക്കും. അതിനെ വിളിക്കുന്ന പേരാണ് ഫ്ലൂയിഡ് ഡൈനാമിക്സ്. അവിടെ നമ്മൾ ഫ്ലോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന നിയമങ്ങളെ പറ്റിയും ഫ്ലോയിലെ പ്രത്യേകതകളെ പറ്റിയും ഒക്കെ പഠിക്കും. ഇനി ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് നമ്മൾ ഫ്ലൂയിഡിൻ്റെ സ്പെഷ്യൽ പ്രോപ്പർട്ടീസിനെ പറ്റി പഠിക്കും. സോ ഇങ്ങനെ മൂന്ന് ഭാഗങ്ങളായിട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് പഠിച്ചു തുടങ്ങാം. നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്ക് 10.2 പ്രഷർ. നമ്മൾ പ്രഷറിനെ പറ്റി ചെറിയ ക്ലാസ്സിലെ പഠിച്ചതാണ്. നമുക്കറിയാം പ്രഷർ വിച്ച് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഡിവൈഡ് ബൈ ഏരിയ ആണ്. അതായത് ഒരു യൂണിറ്റ് ഏരിയയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ വിളിക്കേണ്ട പേരാണ് പ്രഷർ. സോ പ്രഷർ ഈസ് ദ ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ഏരിയ. ഇനി നമുക്കറിയാം പ്രഷറിൻ്റെ യൂണിറ്റാണ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിന് മറ്റൊരു പേരുണ്ട്, അതാണ് പാസ്കൽ. ഇനി പ്രഷറിൻ്റെ ഡയമെൻഷനാണ് ഫോഴ്സിൻ്റെ ഡയമെൻഷൻ ഡിവൈഡ് ബൈ ഏരിയയുടെ ഡയമെൻഷൻ. സോ നമുക്ക് ആൻസർ കിട്ടും എം എൽ റേസ് ടു മൈനസ് വൺ ടി റേസ് ടു മൈനസ് ടു. ഇതാണ് പ്രഷറിൻ്റെ ഡയമെൻഷൻ. ഇനി നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ആദ്യ ഭാഗത്ത് പഠിക്കുവാൻ പോണത് ഫ്ലൂയിഡിലെ പ്രഷറിനെ പറ്റിയാണ്. ഇവിടെയാണെങ്കിൽ എൻ്റെ കയ്യിലൊരു ബീക്കറുണ്ട്. ഈ ബീക്കറിനകത്ത് ഫ്ലൂയിഡുണ്ട്. ഇനിയാണെങ്കിൽ ഈ ഫ്ലൂയിഡിലേക്ക് ഞാനൊരു മാസിനെ അല്ലെങ്കിൽ ഒരു ബോഡിയെ ഇമേഴ്സ് ചെയ്യാൻ പോവുകയാണ്, മുക്കി വെക്കാൻ പോവുകയാണ്. അങ്ങനെയെങ്കിൽ ഉറപ്പായിട്ട് നമുക്കറിയാം ഈ ബോഡിയിലോട്ട് ഈ ഫ്ലൂയിഡ് പ്രഷർ കൊടുക്കും. സോ പ്രഷർ കൊടുക്കണമെങ്കിൽ ഉറപ്പായിട്ടും എന്ത് വേണം, ഫോഴ്സ് വേണം. സോ ഇവിടെ ഫോഴ്സ് ആക്ട് ചെയ്യും. ഈ ഫ്ലൂയിഡാണെങ്കിൽ ഈ ബോഡിയുടെ മുകളിലേക്ക് ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഫ്ലൂയിഡ് ഈ ബോഡിക്ക് ഫോഴ്സ് കൊടുക്കുന്നതെന്ന് നോക്കുക. എപ്പോഴും ഫ്ലൂയിഡാണെങ്കിൽ ബോഡിക്ക് കൊടുക്കുന്ന ഫോഴ്സ് ബോഡിയുടെ സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. സോ ബോഡിയുടെ സർഫസിന് പെർപെൻഡിക്കുലറായിട്ട് മാത്രമേ ഫ്ലൂയിഡിന് ഫോഴ്സ് കൊടുക്കാൻ കഴിയത്തുള്ളൂ. ഇത്തരം ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് ത്രസ്റ്റ്. സോ എന്താണ് ത്രസ്റ്റ് എന്ന് പറയുന്നത്? ഒരു ബോഡിയുടെ സർഫസിന് പെർപെൻഡിക്കുലർ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് ത്രസ്റ്റ്. സോ നമുക്ക് പറയാം പ്രഷർ വിച്ച് ഈസ് ഈക്വൽ ടു ഫോഴ്സ്, ഈ ഫോഴ്സ് എന്താണ്, ത്രസ്റ്റ് ഡിവൈഡ് ബൈ ഏരിയ ആണ്. ഇനി ബേസിക്കലി നമുക്ക് ഫ്ലൂയിഡിൻ്റെ പ്രഷർ മെഷർ ചെയ്യണമെങ്കിൽ ഒരു ഡീഫോൾട്ട് ഡിവൈസ് ഉണ്ട്. നമുക്കിനി ഈ ഡിവൈസിനെ പറ്റി പരിചയപ്പെടാം. ഈ ഡിവൈസിൻ്റെ മെയിൻ പാർട്ടാണ് ഒരു സിലിണ്ടർ. ഈ സിലിണ്ടറിനകത്തുള്ള എയറിനെ എല്ലാം റിമൂവ് ചെയ്തു, ഇതിനകത്ത് വാക്വമാക്കി. ഇവിടെ ഒരു സ്പ്രിംഗ് ഉണ്ട്, ഇതൊരു മൂവിങ് പിസ്റ്റൺ ആണ്.
നമുക്ക് ഈ പിസ്റ്റൻ്റെ ഏരിയ അറിയാം. സോ ഈ പിസ്റ്റൻ്റെ ഏരിയയാണ് എ എന്ന് പറയുന്നത്. സോ എയുടെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം. ഇനിയാണെങ്കിൽ ഈ സ്പ്രിങ്ങിൻ്റെ കംപ്രഷൻ എന്തുമാത്രം ഞെങ്ങുന്നു എന്ന് മനസ്സിലാക്കാനായിട്ട് ഇവിടെയാണെങ്കിൽ നമ്പേഴ്സ് ഉണ്ട്. ഈ ഡിവൈസിനെ ഞാനാണെങ്കിൽ ഇങ്ങോട്ട് മുക്കി വെക്കാൻ പോവുകയാണ്. എനിക്കറിയണം ഈ പോയിൻ്റ് പോയിൻ്റ് എ എന്ന പോയിൻ്റ് ഉണ്ട്. ഈ പോയിൻ്റിലെ പ്രഷറിൻ്റെ വാല്യൂ അറിയണം. സോ ഞാൻ ഈ ഡിവൈസിനെ ഈ എ എന്ന പോയിൻ്റിലേക്ക് മുക്കി വെക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? നമുക്കറിയാം ഫ്ലൂയിഡിലേക്ക് ഒരു ബോഡി മുക്കി വെച്ച് കഴിഞ്ഞാൽ ഫ്ലൂയിഡിന് ആ ബോഡിയിലോട്ട് ത്രസ്റ്റിനെ കൊടുക്കാൻ കഴിയും, പെർപെൻഡിക്കുലർ ഫോഴ്സിനെ കൊടുക്കാൻ കഴിയും. സോ ഇവിടെയും ഈ ഫോഴ്സ് പെർപെൻഡിക്കുലർ ഫോഴ്സ് എങ്ങോട്ട് ആക്ട് ചെയ്യും? ഈ മൂവിങ് പിസ്റ്റണിലേക്ക് ആക്ട് ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് പിസ്റ്റൺ ഈ സ്പ്രിങ്ങിനെ കംപ്രസ് ചെയ്യും. എന്തുമാത്രം കംപ്രസ്സായെന്ന് നമുക്കിവിടെയുള്ള റീഡിങ്ങിൽ നിന്ന് മനസ്സിലാകും. സോ നമുക്ക് മനസ്സിലായി സ്പ്രിങ്ങിൻ്റെ കംപ്രഷൻ. സ്പ്രിങ്ങിന് അനുഭവപ്പെട്ട ഫോഴ്സിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം, എഫ് വിച്ച് ഈസ് ഈക്വൽ ടു കെ എക്സ്. സോ കെയിൻ്റെ വാല്യൂ നമുക്കുണ്ട്, എക്സിൻ്റെ വാല്യൂ ഇവിടെയുള്ള റീഡിംഗ് ആണ്, എന്തുമാത്രം കംപ്രസ്സായി. സോ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടും, കെയിൻ്റെ വാല്യൂ നമുക്കറിയാം. അങ്ങനെയെങ്കിൽ സ്പ്രിങ്ങിനുണ്ടായ ഫോഴ്സ് അഥവാ ത്രസ്റ്റിൻ്റെ വാല്യൂ നമുക്ക് കിട്ടും. സോ എഫിൻ്റെ വാല്യൂ ഉണ്ട്, എയുടെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം. അങ്ങനെയെങ്കിൽ പി വിച്ച് ഈസ് ഈക്വൽ ടു എഫ് ഡിവൈഡ് ബൈ എ. സോ എഫും എയും കണ്ടുപിടിച്ചാൽ നമുക്ക് ഉറപ്പായിട്ടും ആരെ കിട്ടും? പ്രഷറിനെ കിട്ടും. ഈ ഡിവൈസ് വെച്ചിട്ടാണ് പണ്ട് കാലത്ത് ഫ്ലൂയിഡിൻ്റെ പ്രഷർ മെഷർ ചെയ്തത്. ഇനി ശ്രദ്ധിക്കണം, ഈ കെ എന്താണ്? അത് സ്പ്രിംഗ് കോൺസ്റ്റൻ്റ് ആണ്. ഈ സ്പ്രിങ്ങിൻ്റെ സ്പ്രിംഗ് കോൺസ്റ്റൻ്റ് ആണ് കെ. ഇനി ആക്ച്വലി ഈ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ആവറേജ് പ്രഷർ. സോ പി വിച്ച് ഈസ് ഈക്വൽ ടു എഫ് ഡിവൈഡ് ബൈ എ എന്ന് പറഞ്ഞാൽ ആ പി എന്താണ്? ആ പി വിളിക്കുന്ന പേരാണ് ആവറേജ് പ്രഷർ. സോ ആവറേജ് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ സാധാരണ വിളിക്കുന്ന പ്രഷർ എന്ന് പറഞ്ഞാലും എല്ലാം ഒരേ കോൺസെപ്റ്റ് തന്നെയാണ്. അതെന്താണ്? അത് ഫോഴ്സ് ഡിവൈഡ് ബൈ ഏരിയ ആണ്, അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ഫോഴ്സ് ത്രസ്റ്റ് ഡിവൈഡ് ബൈ ഏരിയ ആണ്. സോ ഇത്രയും കോൺസെപ്റ്റ് മനസ്സിലായല്ലോ. എന്നാൽ നമുക്കിനി അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ പറ്റി നോക്കാം. നമുക്കറിയാം ഭൂമിക്ക് ചുറ്റും ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട്, അറ്റ്മോസ്ഫിയറിന് ഭാരവുമുണ്ട്, അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിനെ എർത്താണെങ്കിൽ അതിൻ്റെ സെൻറ്ററിലോട്ട് അട്രാക്ട് ചെയ്യുകയാണ്. ഇവിടെയാണെങ്കിൽ ഞാൻ എർത്തിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ എടുക്കാൻ പോവുകയാണ്. ഇതാണ് സി ലെവൽ. ഈ സി ലെവലിൽ ഞാൻ ഒരു യൂണിറ്റ് ഏരിയ പരിഗണിക്കാൻ പോവുകയാണ്. സോ ഇതെന്താണ്? ഒരു യൂണിറ്റ് ഏരിയയാണ്. ഈ ഒരു യൂണിറ്റ് ഏരിയയ്ക്ക് തൊട്ടുമുകളിലുള്ള എയർ കോളം എന്ത് ചെയ്യും? ഇങ്ങോട്ടേക്ക് ഫോഴ്സ് കൊടുക്കും. ശരിയാണോ? ഈ യൂണിറ്റ് ഏരിയ എടുക്കാൻ പോവുകയാണ്. ഞാൻ സി ലെവലിൽ ഒരു യൂണിറ്റ് ഏരിയ എടുത്തു. ഈ ഒരു യൂണിറ്റ് ഏരിയയിലോട്ട് അതിന് മുകളിലുള്ള എയർ എന്ത് ചെയ്യും? താഴേക്ക് ഫോഴ്സ് കൊടുക്കും. കാരണം ഈ എയറിനെ താഴേക്ക് ഭൂമി വലിക്കുന്നുണ്ട്. ആ വലുവാണ് എം ജി എന്ന ഫോഴ്സ്. സോ എം ജി എന്ന ഫോഴ്സ് ഈ ഏരിയയിൽ എക്സ്പീരിയൻസ് ചെയ്യും. സോ നമുക്ക് ഏരിയയുണ്ട്, അതുപോലെ എം ജി എന്ന ഫോഴ്സുമുണ്ട്. അങ്ങനെയെങ്കിൽ പ്രഷർ വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? എം ജി ഡിവൈഡ് ബൈ ഏരിയ. ഇതിനെ വിളിക്കുന്ന പേരാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ, അറ്റ്മോസ്ഫിയർ കൊടുത്ത പ്രഷർ. എപ്പോഴും അറ്റ്മോസ്ഫിയറിക് പ്രഷർ നമ്മൾ മെഷർ ചെയ്യുന്നത് സി ലെവലിൽ നിന്നാണ്. സോ ഇത് സി ലെവലാണ്. ഈ സി ലെവലിൽ ഒരു യൂണിറ്റ് ഏരിയ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു യൂണിറ്റ് ഏരിയയുടെ മുകളിലുള്ള എയർ കോളം താഴേക്ക് ഫോഴ്സ് കൊടുക്കും. സോ ആ ഫോഴ്സ് ഡിവൈഡ് ബൈ ഈ ഏരിയ ചെയ്യുമ്പോൾ നമുക്ക് അവിടെയുള്ള പ്രഷറിൻ്റെ വാല്യൂ കിട്ടും. നമ്മൾ ഈ പ്രഷറിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ നമുക്ക് കിട്ടും പ്രഷർ വിച്ച് ഈസ് ഈക്വൽ ടു 1.013 ഇൻറ്റു 10^5 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ, അല്ലെങ്കിൽ 1.013 ഇൻറ്റു 10^5 പാസ്കൽ. ഇനി 10^5 പാസ്കൽ അല്ലെങ്കിൽ 10^5 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിന് മറ്റൊരു പേരുണ്ട്, ബാർ. സോ നമുക്ക് പറയാം അറ്റ്മോസ്ഫിയർ പ്രഷറാണ് 1 atm, വിച്ച് ഈസ് ഈക്വൽ ടു 1.013 ബാർ. പ്രഷറിനെ പോലെ തന്നെ ഫ്ലൂയിഡിൻ്റെ മറ്റൊരു പ്രോപ്പർട്ടിയാണ് ഡെൻസിറ്റി. നമ്മൾ ഡെൻസിറ്റി റോ എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. സോ ഡെൻസിറ്റിയുടെ ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം, ഡെൻസിറ്റി വിച്ച് ഈസ് ഈക്വൽ ടു മാസ് ഡിവൈഡ് ബൈ വോളിയം ആണ്. സോ ഒരു വസ്തുവിൻ്റെ മാസിനെ അതിൻ്റെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഡെൻസിറ്റി കിട്ടും. സോ ഡെൻസിറ്റിയുടെ യൂണിറ്റ് എന്താണ്? ഡെൻസിറ്റി യൂണിറ്റ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. ഇത് നിങ്ങൾ അറിഞ്ഞു വെച്ചിരിക്കേണ്ട ഡെൻസിറ്റിയാണ് വാട്ടറിൻ്റെ ഡെൻസിറ്റി, ഡെൻസിറ്റി ഓഫ് വാട്ടർ. വാട്ടറിൻ്റെ ഡെൻസിറ്റിയാണ് 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഇനി അത് സി ജി സിലോട് പറയുന്നതെങ്കിൽ അത് 1 gram പെർ സെൻറ്റിമീറ്റർ ക്യൂബാണ്. സോ 1 gram പെർ സെൻറ്റിമീറ്റർ ക്യൂബ് അല്ലെങ്കിൽ 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്, ഇതാണ് ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഇത് നിങ്ങൾ അറിഞ്ഞു വെച്ചിരിക്കേണ്ട ഒരു വാല്യൂ ആണ്.
നമ്മൾ സാധാരണ ഈ ഡെൻസിറ്റി എല്ലാം പറയുന്നത് 4 ഡിഗ്രി സെൽഷ്യസിലാണ്. സോ വാട്ടറിൻ്റെ 4 ഡിഗ്രി സെൽഷ്യസിലുള്ള ഡെൻസിറ്റിയാണ് ഈ 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് അല്ലെങ്കിൽ 1 ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബ്. എന്തുകൊണ്ടാണ് 4 ഡിഗ്രി സെൽഷ്യസ് എടുത്തതെന്നൊക്കെ ഇനി വരുന്ന ചാപ്റ്റേഴ്സ് നമ്മൾ വിശദമായി പഠിക്കും. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു ക്വാണ്ടിറ്റിയാണ് റിലേറ്റീവ് ഡെൻസിറ്റി. സോ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോഡിയുടെ ഡെൻസിറ്റിയെ വാട്ടറിൻ്റെ ഡെൻസിറ്റിയുമായിട്ട് കമ്പയർ ചെയ്തതിനെ വിളിക്കുന്ന പേരാണ് റിലേറ്റീവ് ഡെൻസിറ്റി. സോ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് എ ബോഡി ഡിവൈഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഈ റേഷ്യോ വിളിക്കുന്ന പേരാണ് റിലേറ്റീവ് ഡെൻസിറ്റി. ആക്ച്വലി ഒരു ബോഡിയുടെ റിലേറ്റീവ് ഡെൻസിറ്റി കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേ കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഫോർ എക്സാമ്പിൾ, ഡെൻസിറ്റി ഓഫ് സിൽവർ എന്ന് പറയുന്നത് 10.8 × 10³ kg/m³ ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് സിൽവറിൻ്റെ റിലേറ്റീവ് ഡെൻസിറ്റി കണ്ടുപിടിക്കാം. സോ റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് സിൽവർ വിച്ച് ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഓഫ് സിൽവർ എത്രയാണ്? 10.8 × 10³ ആണ്. ദ ഹോൾ ഡിവൈഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ എത്രയാണ്? അത് 1000 ആണ്. സോ നമുക്ക് 1000നെ 10³ എന്ന് എഴുതാം. സോ 10³ യും 10³ യും ക്യാൻസൽ ആയിപ്പോയി. സോ നമുക്ക് കിട്ടും 10.8. ഇനി റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുന്നത് ഒരു റേഷ്യോ ആണ്. സോ മുകളിലും താഴെയും ഡെൻസിറ്റി തന്നെയാണ്. അതുകൊണ്ട് ഇതിന് യൂണിറ്റോ ഡയമെൻഷനോ ഒന്നും തന്നെ ഇല്ല. സോ നമുക്ക് കിട്ടി റിലേറ്റീവ് ഡെൻസിറ്റി 10.8. ഇതിൽ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? നമ്മൾ ചെറിയ ക്ലാസ്സിലെ പഠിച്ചിട്ടുണ്ട്, ഒരു ബോഡിയാണെങ്കിൽ വാട്ടറിൻ്റെ സർഫസിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും വെള്ളത്തിനേക്കാൾ ഡെൻസിറ്റി ഇതിന് കുറവായിരിക്കണം. സോ ബോഡിയുടെ ഡെൻസിറ്റി വെള്ളത്തിൻ്റെ ഡെൻസിറ്റിയേക്കാളും കുറവാണെങ്കിൽ മാത്രമേ ഒരു ബോഡിക്ക് വെള്ളത്തിൻ്റെ ഉപരിതലത്തിൽ സർഫസിൽ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഫ്ലോട്ട് ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇനി വെള്ളത്തിൻ്റെ ഡെൻസിറ്റിയേക്കാളും കൂടുതലാണെങ്കിലോ, ബോഡി ഡെൻസിറ്റി വെള്ളത്തിൻ്റെ ഡെൻസിറ്റിയേക്കാളും കൂടുതലാണെങ്കിൽ ഈ ബോഡി സിങ്ക് ചെയ്യും, മുങ്ങിപ്പോവും. ഇനിയാണെങ്കിൽ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയണത് വണ്ണിനേക്കാളും കൂടുതലാണ്. സോ ഒരു ബോഡിയുടെ റിലേറ്റീവ് ഡെൻസിറ്റി വണ്ണിനേക്കാളും കൂടുതലാണെന്ന് കരുതുക. അതിൻ്റെ മീനിങ് എന്താണ്? അതിൻ്റെ മീനിങ് ഡെൻസിറ്റി ഓഫ് ബോഡി എന്ന് പറയണത് വലുതാണ്. ഡെൻസിറ്റി ഓഫ് ബോഡി വലുതും അതുപോലെയാണെങ്കിൽ വാട്ടറിൻ്റെ ഡെൻസിറ്റി ചെറുതുമാണ്. അങ്ങനെയെങ്കിൽ മാത്രമേ റിലേറ്റീവ് ഡെൻസിറ്റിയുടെ വാല്യൂ വണ്ണിനേക്കാളും വലുതാവുകയുള്ളൂ. അങ്ങനെയെങ്കിൽ നമുക്കറിയാം, ഡെൻസിറ്റി ഓഫ് ബോഡി വലുതാണ്, വാട്ടർ ഡെൻസിറ്റിയേക്കാളും വലുതാണെങ്കിൽ ഉറപ്പായിട്ടും ബോഡി എന്ത് ചെയ്യും? സിങ്ക് ചെയ്യും. ഇനി റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുന്നത് വണ്ണിനേക്കാളും കുറവാണെന്ന് കരുതുക. സോ റിലേറ്റീവ് ഡെൻസിറ്റിയുടെ വാല്യൂ വണ്ണിനേക്കാളും കുറവാണ്. അങ്ങനെയെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? റിലേറ്റീവ് ഡെൻസിറ്റി വണ്ണിനേക്കാളും കുറവാകണമെങ്കിൽ വാട്ടറിൻ്റെ ഡെൻസിറ്റി ആയിരിക്കണം കൂടുതൽ. സോ ബോഡിയുടെ ഡെൻസിറ്റി കുറവും വാട്ടറിൻ്റെ ഡെൻസിറ്റി കൂടുതലുമാണെങ്കിലാണ് റിലേറ്റീവ് ഡെൻസിറ്റിയുടെ വാല്യൂ വണ്ണിനേക്കാളും കുറവാകുന്നത്. സോ വണ്ണിനേക്കാളും കുറവായാൽ അതിൻ്റെ മീനിങ് എന്താണ്? അത് ഫ്രീ ആയിട്ട് ഫ്ലോട്ട് ചെയ്യും. സോ ഒരു ബോഡി ഫ്ലോട്ട് ചെയ്യുമോ അല്ലെങ്കിൽ സിങ്ക് ചെയ്യുമോ എന്ന് തീരുമാനിക്കുന്ന ആരാണ്? ആ ബോഡിയുടെ റിലേറ്റീവ് ഡെൻസിറ്റിയാണ്. സോ നിങ്ങൾ നോക്കണം, റിലേറ്റീവ് ഡെൻസിറ്റി വണ്ണിനേക്കാളും കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യും? അത് സിങ്ക് ചെയ്യും. റിലേറ്റീവ് ഡെൻസിറ്റി വണ്ണിനേക്കാളും കുറവാണെങ്കിൽ അത് ഫ്ലോട്ട് ചെയ്യും. ഇക്കാര്യം മനസ്സിലായോ? ഇനി വേണമെങ്കിൽ നമുക്ക് ഈ കാര്യം ഒരു ടേബിൾ വഴി മനസ്സിലാക്കാം. ഇവിടെ എൻ്റെ കയ്യിൽ വ്യത്യസ്തങ്ങളായ ബോഡീസ് ഉണ്ട്. ഇതാണ് ഫസ്റ്റ് ബോഡി. അതിൻ്റെ ഡെൻസിറ്റി, റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുന്നത് 0.1 ആണ്. അതിൻ്റെ മീനിങ് എന്താണ്? അത് വണ്ണിനേക്കാളും വളരെ കുറവാണ്. അതുകൊണ്ട് ഈ ബോഡി എന്ത് ചെയ്യും? ഫ്രീ ആയിട്ട് ഫ്ലോട്ട് ചെയ്യും. ഇനി സെക്കൻഡ് ബോഡി എടുക്കാൻ പോവുകയാണ്. അതിൻ്റെ റിലേറ്റീവ് ഡെൻസിറ്റി 0.4 ആണ്. അതുകൊണ്ട് ഇതിനേക്കാളും കുറച്ച് ഈ ബോഡി മുങ്ങിപ്പോവും. ഇനി ഇതെന്ന് പറഞ്ഞാൽ 0.9 ആണ്. പക്ഷേ ഇത് ഫ്രീ ആയിട്ട് ഫ്ലോട്ട് ചെയ്യും, കാരണം വണ്ണിനേക്കാളും ചെറുതാണ് 0.9 എന്ന് പറയണത്. പക്ഷേ ഇതെങ്ങനെയാണ്? വളരെ കുറച്ച് ഭാഗം മാത്രമേ വെള്ളത്തിൻ്റെ മുകളിൽ കാണുകയുള്ളൂ. ഇനി റിലേറ്റീവ് ഡെൻസിറ്റി വണ്ണിനേക്കാളും കൂടുതലാണെങ്കിലോ, അത് ഉറപ്പായിട്ടും പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിപ്പോകും. സോ റിലേറ്റീവ് ഡെൻസിറ്റി കണ്ടിട്ട് പറയാൻ പറ്റും ഈ ബോഡി എത്ര ഭാഗം വെള്ളത്തിൻ്റെ മുകളിലേക്ക് കാണും. സോ ഇത്രയും കോൺസെപ്റ്റ് എല്ലാം മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഒരു NCERT ക്വസ്റ്റ്യൻ ചെയ്യാം. സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നിങ്ങളുടെ ടെക്സ്റ്റിലെ എക്സാമ്പിൾ 10.1 ആണ് നമ്മൾ ചെയ്യാൻ പോണത്. ദ 2 thigh bones, അതായത് ഫീമർ, ഈച്ച് ഓഫ് ക്രോസ് സെക്ഷണൽ ഏരിയ 10 cm² സപ്പോർട്ട് ദ അപ്പർ പാർട്ട് ഓഫ് ദ ഹ്യൂമൻ ബോഡി ഓഫ് മാസ് 40 kg. എസ്റ്റിമേറ്റ് ദ ആവറേജ് പ്രഷർ സസ്റ്റെയിൻഡ് ബൈ ദ ഫ്യൂമേഴ്സ്. സോ ഇവിടെയാണെങ്കിൽ നമ്മളൊരു ഹ്യൂമൻ ബോഡി ഉണ്ട്. നമുക്കറിയാം ഇതാണ് തൈബോൺ അല്ലെങ്കിൽ ഫ്യൂമർ എന്ന് പറയുന്നത്. ഇതിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ ഉണ്ട്. ഇതിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയയാണ് ഏരിയ വിച്ച് ഈസ് ഈക്വൽ ടു 10 cm². നമുക്ക് ഈ സെൻറ്റിമീറ്റർ സ്ക്വയറിനെ മീറ്റർ സ്ക്വയറിലേക്ക് മാറ്റാം. സോ നമുക്ക് കിട്ടും 10 × 10⁴ m². സോ സെൻറ്റിമീറ്റർ സ്ക്വയറിനെ മീറ്റർ സ്ക്വയറിലേക്ക് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? 10⁴ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ നമുക്ക് ഏരിയ ഉണ്ട്. ഇനിയാണെങ്കിൽ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്
ഹ്യൂമൻ ബോഡിയുടെ അപ്പർ പാർട്ടിൻ്റെ മാസ്, അപ്പർ പാർട്ടാണ് ഇത്രയും. സോ ഇത്രയും ഭാഗത്തെ മാസിൻ്റെ വാല്യൂ ഉണ്ട്. എത്രയാണ് മാസ്? വിച്ച് ഈസ് ഈക്വൽ ടു 40 കിലോഗ്രാം. സോ ഈ 40 കിലോഗ്രാം ഒരു ബോണാണോ കിട്ടുന്നത്? അല്ല, ഈ രണ്ട് ബോണിനും കൂടിയാണ് 40 കിലോഗ്രാം കിട്ടുന്നത്. സോ അങ്ങനെയെങ്കിൽ ക്വസ്റ്റ്യൻ ഇതാണ്, എസ്റ്റിമേറ്റ് ദ ആവറേജ് പ്രഷർ സസ്റ്റെയിൻഡ് ബൈ ദ ഫീവേഴ്സ്. സോ ആവറേജ് പ്രഷറിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം ആവറേജ് പ്രഷർ വിച്ച് ഈസ് ഈക്വൽ ടു സാധാരണ പ്രഷർ തന്നെയാണ്, ഫോഴ്സ് ഡിവൈഡ് ബൈ ഏരിയ ആണ്. ഇവിടെയാണെങ്കിൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എം ജി ആണ്, കാരണം മാസ് തന്നിട്ടുണ്ട്. ആ മാസിനെ ഭൂമി താഴേക്ക് വലിക്കും, അതാണ് നമ്മുടെ ഫോഴ്സ് എന്ന് പറയുന്നത്. സോ ഫോഴ്സ് ആണ് 40 × 9.8 ഡിവൈഡ് ബൈ, ഇനിയാണെങ്കിൽ ഏരിയ. ഈ ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു തൈബോണിൻ്റെ ഏരിയ നമുക്കറിയാം എത്രയാണത്, അത് 10 × 10⁻⁴ ആണ്. പക്ഷേ നമുക്കറിയാം ഈ മാസ് ആർക്ക് കിട്ടുന്നുണ്ട്? രണ്ട് തൈബോണിന് കിട്ടുന്നുണ്ട്. സോ ടോട്ടൽ ഏരിയ എടുക്കുമ്പോൾ നമ്മൾ രണ്ട് തൈബോണിൻ്റെ ഏരിയയും പരിഗണിക്കണം. സോ നമ്മൾ പറയും 2 × ഒരു തൈബോണിൻ്റെ ഏരിയ എത്രയാണത്? അത് 10 × 10⁻⁴ ആണ്. സോ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, കാരണം എന്താണ്, രണ്ട് തൈബോണിൻ്റെയും ഏരിയ കൂടി പരിഗണിക്കണം. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും 1.96 × 10⁵ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ, അല്ലെങ്കിൽ പാസ്കൽ. ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നത്. സോ ഇതോടുകൂടിയാണെങ്കിൽ ഈ വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. കൂടുതൽ ടോപ്പിക്സുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഹാവ് എ നൈസ് സ്റ്റഡി. ബൈ.